ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ചക്കയിലെ ചക്കക്കുരുവിൻ്റെ പാട വറുത്തതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പച്ച ചക്കയുടെ പാടയാണ്. ഇത് ചക്കക്കുരുവിൽ നിന്നും വേർപെടുത്തിയെടുത്ത ശേഷം അതിനുള്ളിലെ തിക്കായിട്ടുള്ള ഭാഗം മുറിച്ച് കളഞ്ഞ് ഫ്രൈക്ക് വേണ്ടി നമുക്ക് റെഡിയാക്കിയെടുക്കാം. നല്ല ഫ്രഷായിട്ടുള്ള ചക്കപ്പാടയാണ് എടുത്തിട്ടുള്ളത്. ഈ കാണുന്ന കട്ടിയുള്ള ഭാഗവും കളർ ചേഞ്ച് ആയിട്ടുള്ള ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഈ ഭാഗമൊക്കെ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് ഭാഗം നല്ലപോലെ മുരിഞ്ഞ് വരില്ല. അതുകൊണ്ടാണ് അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ തിക്കായിട്ടുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്ത ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി ഇത് ഉടനെ തന്നെ വേണമെങ്കിലും വറുത്തെടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുത്തെടുത്താലും മതിയാകും. വെയിലത്ത് വെച്ച് ഉണക്കിയാലും വളരെ നല്ലതാണ്. ഉണക്കിയിട്ടാണെങ്കിൽ വളരെ വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പം ഞാനിവിടെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ. ഉപ്പിൻ്റെ ഈർപ്പം കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എണ്ണയിൽ കിടന്ന് നല്ല ഡ്രൈ ആയിട്ട് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് എണ്ണയെ എടുത്തിട്ടുള്ളൂ. ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ മിച്ചം വരുന്ന ഓയിൽ വേസ്റ്റ് ആകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ രണ്ട് ഡ്രിപ്പായിട്ടാണ് ഇവിടെ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ പുള്ളി വന്നിട്ടുണ്ട്. ഇത് നല്ല തിന്നായിട്ടുള്ള പാടയൊക്കെ ബലൂൺ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ചോറിനൊപ്പമോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാക്കിയിരിക്കുന്നതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിലക്കിലാന്നുള്ള സൗണ്ട് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.